യോഗിനും നീതുവിനും ഒരു കായ്കരി തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടുപേരും ചേർന്നിട്ട് തോട്ടങ്ങൾ വളർത്തുമായിരുന്നു. പിന്നെ ആ പച്ചക്കറികളൊക്കെ എടുത്തിട്ട് അവർ മാർക്കറ്റിലും വിൽക്കുമായിരുന്നു. കായ്കരി വാങ്ങിച്ചോളൂ, കായ്കരി വാങ്ങിച്ചോളൂ, ശുദ്ധമായ ഉള്ള കായ്കരി. ഉരുളക്കിഴങ്ങ്, തക്കാളി. ഉരുളക്കിഴങ്ങ് 15 രൂപ കിലോ, തക്കാളി 30 രൂപ. അവരുടെ ശുദ്ധമായ പച്ചക്കറികളൊക്കെ വേഗം തന്നെ തീർന്നു പോവും. കുറച്ച് നിമിഷങ്ങൾ കൂടെ തന്നെ അവർ വാങ്ങിവെച്ച എല്ലാ സാധനങ്ങളും തീർന്നു പോവും. അതിനുശേഷം അവർ വീട്ടിലേക്കും വരും. വീട്ടിൽ അവരുടെ മകൾ റാണി അവർക്ക് വേണ്ടി കാത്തിരിക്കും. റാണിക്ക് സുഖമില്ലാത്തത് കൊണ്ട് അവൾ പകുതി നേരം അവൾ വിശ്രമിച്ചെടുക്കുകയായിരുന്നു. അമ്മേ, അച്ഛാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പക്കോട വാങ്ങിക്കൊണ്ട് വന്നോ? ഇല്ല മോളെ, ഇന്ന് മാർക്കറ്റിൽ ആ പക്കോട വെക്കുന്ന ചേട്ടൻ വന്നിട്ടേ ഇല്ല. നിനക്ക് വേണ്ടി ഞങ്ങൾ പക്കോട വാങ്ങിക്കൊണ്ട് വന്നില്ല, പക്ഷെ ഇവിടെ നോക്ക്, വാവ്, മാമ്പഴം. റാണിന് മധുരമുള്ള സാധനങ്ങൾ വളരെ ഇഷ്ടമാണ്. പക്ഷേ മധുരമുള്ള സാധനം അവൾ കഴിക്കുന്നത് ശരിയല്ല. റാണിന് ഹൃദയത്തിൽ പ്രശ്നമുണ്ട്. അവളുടെ ഓപ്പറേഷന് വേണ്ടിയാണ് അവരുടെ മാതാപിതാക്കൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. പിന്നെ അവര് ദിവസം ഉണ്ടാക്കുന്ന വരുമാനത്തിൽ കാശിൽ പകുതി അവളുടെ ചെലവിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, നമ്മൾ എപ്പോൾ ഇത്രയും കാശ് ഉണ്ടാക്കി തീരും? അറിയില്ലല്ലോ, പക്ഷെ നമ്മളെ എല്ലാം ശ്രമിച്ചേ പറ്റുള്ളൂ. റാണിയാണ് അവളുടെ അച്ഛനമ്മയ്ക്ക് ജീവൻ. അവരെത്ര കഷ്ടപ്പെട്ടാലും അവരിതുവരെ റാണീനാണ് രക്ഷിക്കാൻ നോക്കുന്നത്. ദിവസം രാവിലെ 5 മണിക്ക് അവർ വയൽ കാണാൻ വേണ്ടി ഇറങ്ങി നോക്കും. അവർ 9 മണിക്ക് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ മാർക്കറ്റിലേക്ക് പോവും പച്ചക്കറികൾ വിൽക്കാൻ വേണ്ടി. പിന്നെ അവർ മാർക്കറ്റിൽ നിന്നിട്ട് വെയിലത്തിൽ എല്ലാ പച്ചക്കറികളും വിൽത്ത് തീർക്കും. അതാണ് അവരുടെ ജോലി. ഒരു ദിവസം എന്ത് സംഭവിച്ചാൽ, നീതും യോഗിയും വയലില് ജോലി ചെയ്യുകയായിരുന്നു. മോളെ, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് മാർക്കറ്റിലേക്ക് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ പോകാം, പക്ഷെ നിങ്ങൾ എവിടെയാ പോകുന്നത്? വെയിൽക്കാലം വരാൻ പോവല്ലേ. പിന്നെ ആ കാലാവസ്ഥ സമയത്തിൽ നമ്മൾ എഴുമിച്ചപ്പഴം വാങ്ങിയാൽ നല്ല കച്ചവടം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എഴുമിച്ചപ്പഴം തന്നെ വിത്ത് വാങ്ങാൻ പോവുകയാണ്. അല്ലാ തന്നെ മാർക്കറ്റിലെ എഴുമിച്ചപ്പഴത്തിന് നല്ല വിലയാണ്. ശരി ശരി, തീർച്ചയായിട്ടും പോയിട്ട് വരൂ. നമ്മൾ എന്തെങ്കിലും ചെയ്ത് പെട്ടെന്ന് ഓപ്പറേഷനുള്ള കാശ് ഉണ്ടാക്കിയേ പറ്റൂ. ആ, നീതു എല്ലാ കായ്കറികളും എടുത്തിട്ട് അവൾ മാർക്കറ്റിലേക്ക് പോവുമായിരുന്നു. പിന്നെ യോഗി എലുമിച്ചപ്പഴത്തിന്റെ വിത വാങ്ങാൻ വേണ്ടി പോവുമായിരുന്നു. യോഗി ഒരു ചെടി കട കണ്ടിരുത്തി നിർത്തി. ചേട്ടാ പറയൂ, എനിക്ക് നാരങ്ങയുടെ വിത വേണ്ടിയിരുന്നു. ചേട്ടാ, ഒരു വിത്ത് പോലും ഇല്ല, എല്ലാം വിറ്റ് കളഞ്ഞു. ശരി. യോഗി മറ്റൊരു കടയ്ക്കും പോവുമായിരുന്നു. നാരങ്ങന്റെ വിതയുണ്ടോ ഇവിടെ? ഇല്ല ചേട്ടാ, എല്ലാം ഇതിവിടെ വിറ്റ് തീർത്തു. ശരി. യോഗി ഇതുപോലെ കുറേ കടയിലേക്ക് പോയി. പക്ഷെ അവൻ എവിടെയും നാരങ്ങന്റെ വിത്ത് കിട്ടിയില്ല. ഷേടാ, ഇപ്പൊ എന്താ ചെയ്യുക? ഞാൻ എന്താ ആലോചിച്ചാൽ, നാരങ്ങന്റെ വിത വെച്ചിട്ട് നാരങ്ങ ഉണ്ടാക്കിയാൽ കച്ചവടം നന്നായിട്ട് ഉണ്ടാവുമല്ലോ, നല്ല കാശും കിട്ടും. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് ഒരു വിത പോലും കിട്ടിയിട്ടില്ല. യോഗി അത് ആലോചിച്ചുകൊണ്ട് നടന്നു പോവായിരുന്നു. അപ്പോഴാണ് അവന്റെ ശ്രദ്ധയ്ക്ക് കാട്ടു നടുവിലെ ഒരു വീട് കണ്ടെത്തി. ആ വീടിന്റെ പുറത്ത് തന്നെ ഒരു വലിയ തോട്ടമുണ്ടായിരുന്നു. പിന്നെ ആ മൊത്തത്തോട്ടം വളരെ മോശമായിട്ടും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ മുത്തശ്ശി ആ മോശമായ തോട്ടമൊക്കെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ആ നേരത്ത് യോഗി ആ മുത്തശ്ശിന്റെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി അമ്മേ, നിങ്ങളുടെ തോട്ടം ഇത്രയും വലിപ്പമായിട്ടുണ്ടല്ലോ, പക്ഷെ ഇതെന്താ ശുദ്ധമാക്കാതെ വെക്കുന്നത്? ഞാൻ എന്തു പറയാനാ മകനെ, എന്റെ കയ്യിൽ വലിയ തോട്ടമുള്ളത് നേരാണ്, പക്ഷെ ഇത് പരിപാലിക്കാൻ ആരും തന്നെ ഇവിടെ ഇല്ലല്ലോ. എന്റെ അവസ്ഥ നോക്ക്, ഈ വയസ്സായ കാലത്ത് ഈ ജോലിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യാനാണ് മോനെ? ഒരു കുഴപ്പമില്ലമ്മേ, ഞാൻ നിങ്ങളുടെ തോട്ടമൊക്കെ ശുദ്ധമാക്കി തരാം. പിന്നെ യോഗി ആ തോട്ടമൊക്കെ ശുദ്ധമാക്കാൻ തുടങ്ങി. അവൻ അവിടെയുള്ള ആവശ്യമില്ലാത്ത ചെടിയൊക്കെ മുറിച്ചെടുത്തു. പിന്നെ ഉണങ്ങിയ ഇലയും മാറ്റിവെച്ചു. പിന്നെ എല്ലാ ചെടിയിലുള്ള ദൂഷികളൊക്കെ മാറ്റി ഒഴിച്ചു. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു. എല്ലാത്തിനും നന്നായിട്ട് വെച്ചു. അമ്മേ, ഞാൻ എല്ലാം ശുദ്ധമാക്കി വെച്ചു. ഇപ്പൊ കണ്ടില്ലേ, ഈ തോട്ടം വളരെ ഭംഗിയായിട്ടുണ്ട്. നിന്റെ കയ്യുകളിൽ മാന്ത്രികതയുണ്ട് മോനെ. അമ്മേ, ഞാനൊരു കൃഷിക്കാരൻ തന്നെയാണ്. എന്റെ അടുത്തും കുറച്ച് കായ്കരി തോട്ടമൊക്കെ ഉണ്ടമ്മേ. വളരെ നല്ലത്. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. അല്ല, ഒന്ന് നിൽക്കൂ മോനെ. പിന്നെ വയസ്സായ മുത്തശ്ശി അകത്ത് പോയതിനു ശേഷം അവന്റെ കയ്യിൽ ഒരു ചെറിയ പൈ കൊടുത്തു. എന്താണമ്മേ ഇത്? നാരങ്ങ വിത്തുകളാ. നിനക്ക് ഈ നാരങ്ങ വിത്തുകൾ ആവശ്യമുണ്ടല്ലോ, പോ ഇതും കൊണ്ടുപോ.
നിന്റെ തോട്ടത്തിൽ ഇതൊക്കെ വിതച്ചിട്. അമ്മേ, അമ്മയ്ക്ക് എങ്ങനെ അറിയാം എനിക്ക് നാരങ്ങ വിത്ത് വേണമെന്ന്? എനിക്കെല്ലാം അറിയാം. എനിക്കറിയാത്തതൊന്നും തന്നെ ഈ ലോകത്തിലില്ല മോനെ. യോഗി ആ ചെറിയ പയ്യൻ വാങ്ങിയിട്ട് താൻ ആ മുത്തശ്ശി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി. യോഗി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അതിനു മുമ്പ് തന്നെ യോഗിയുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ വരാൻ ഇത്രയും സമയമായല്ലോ, നാരങ്ങ വിത്തുകൾ കിട്ടിയോ നിങ്ങൾക്ക്? ഏത് കടയിലും പോയാലും നാരങ്ങയുടെ വിത്ത് കിട്ടിയിട്ടേയില്ല. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ കാട്ടിനെ നടക്കുകയും ഞാൻ ഒരു വീട് കണ്ടിരുന്നു. ആ വീടിന്റെ പുറത്തൊരു വലിയ തോട്ടമുണ്ടായിരുന്നു. ഒരു വയസ്സായ അമ്മമ്മ ആ തോട്ടമൊക്കെ ശുദ്ധമാക്കുകയായിരുന്നു. ഞാൻ അവർക്ക് പോയി സഹായിച്ചു, അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു വരാൻ ലേറ്റായത്. ശരി, പിന്നെ ഇത് കണ്ടില്ലേ, ആ വയസ്സായ അമ്മമ്മയാണ് എനിക്ക് ഈ നാരങ്ങ വിത്തുകൾ തന്നത്. പക്ഷെ അവർക്ക് എങ്ങനെ അറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് നാരങ്ങ വിത്ത് വേണമെന്ന്. അതിശയമായിട്ടുണ്ടല്ലോ. ശരി, അത് വിടു. എങ്ങനെയെങ്കിലും നമുക്ക് ഈ വിത്തുകളെങ്കിലും കിട്ടിയല്ലോ. ഇപ്രാവശ്യമില്ലെങ്കിലും അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഈ നാരങ്ങ ഒക്കെ വളരും. ആ, അതും ശരി തന്നെയാണ്. അടുത്ത ദിവസം യോഗേഷ് കുറച്ച് കുഴികൾ കുഴിച്ചു. അതിലൊക്കെ അവൻ നാരങ്ങ വിത്തുകൾ ഇട്ടു. പിന്നെ അതിന്റെ മുകളിൽ മണ്ണ് വെച്ച് മൂടിക്കളഞ്ഞു. നീതു, നീ ഇവിടെ വന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കൂ. ആ, എത്തി. നീതു അതിൽ വെള്ളം ഒഴിച്ച ഉടനെ അതിൽ പെട്ടെന്ന് വലിയ മരങ്ങളായിട്ട് വേഗം വളർന്നു വന്നു. അവര് രണ്ടുപേരും അത് കണ്ട് അതിശയപ്പെട്ടു. ആ മരം വളർന്ന ഉടനെ തന്നെ അതില് നാരങ്ങളും വളർന്നു. പക്ഷേ ഈ നാരങ്ങ വ്യത്യാസമായിട്ടുണ്ടായിരുന്നു. ആ നാരങ്ങയൊക്കെ മിന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും പ്രകാശമുള്ള നാരങ്ങയോ? യോഗി ഒരു നാരങ്ങ പറിച്ചു നോക്കിയപ്പോൾ അപ്പോഴാണ് അവൻ ഞെട്ടിയത്. ആ നാരങ്ങയൊക്കെ സ്വർണമായിരുന്നു. നീതു, ഇത് സ്വർണമാണ്, സ്വർണത്തിലുണ്ടായ നാരങ്ങ. എല്ലാ മരത്തിലും സ്വർണ നാരങ്ങ വളരുകയായിരുന്നു. യോഗിയും നീതുവിനും അതിശയം തന്നെ അടിച്ചു. യോഗി ആ എല്ലാ സ്വർണ നാരങ്ങയും സേട്ടുവിന് വിറ്റു. പിന്നെ അവന് അതിൽ കുറേ പൈസയും കിട്ടി. പിന്നെ ആ പണം കൊണ്ട് തന്നെ തൻ്റെ മകൾക്ക് അവൻ വൈദ്യവും നോക്കി. നല്ല ന്യൂസാണ്, നിങ്ങളുടെ മകൾ ഓപ്പറേഷൻ സക്സസ്. ഇനി നിങ്ങളുടെ മകളും എല്ലാ കുട്ടികളെ പോലെ നോർമലായിട്ട് കളിക്കാൻ പറ്റും. ഇത് കേട്ട ഉടനെ യോഗിയും പിന്നെ അവൻ്റെ ഭാര്യയും കണ്ണിൽ ആനന്ദ കണ്ണീരായിരുന്നു. യോഗി ഒരു വലിയ തോട്ടവും വാങ്ങി. പിന്നെ അവൻ ഒരു വലിയ മാളികയും കെട്ടി. പിന്നെ അവൻ്റെ ജീവിതം തന്നെ വേറെ മാതിരി തന്നെ മാറി. നീതു, നമുക്ക് ആ വയസ്സായ മുത്തശ്ശിനടുത്ത് നന്ദി പറഞ്ഞിട്ട് വരാം. അതെ, തീർച്ചയായും. യോഗി അവന്റെ ഭാര്യ അവന്റെ കൊച്ചും ആ കാട്ടിലേക്ക് മുത്തശ്ശിനെ കാണാൻ പോയി. ആ വീട് ഇവിടെ തന്നെയാണല്ലോ ഉണ്ടായിരുന്നത്, അത് എവിടെയാ പോയത്? അവിടെ ഒരു വീടും ഇല്ലായിരുന്നു. യോഗിനെ ആരാണ് സഹായിച്ചതെന്ന് അവനൊന്നും മനസ്സിലായിട്ടില്ല. അവൻ ദൈവത്തിന് വളരെ നന്ദി എന്നും പറഞ്ഞു. പിന്നെ അവന്റെ ജീവിതം വളരെ നന്നായിട്ടുണ്ടായിരുന്നു.